بسم الله الرحمن الرحيم. الحمد لله رب العالمين، الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به في الأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരങ്ങളെ, കാരുണ്യവാനായ അർഹമുർ റഹീമീനായ പടച്ച റബ്ബിൻ്റെ റഹ്മത്ത് നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും, വലിയ അപകടങ്ങളിൽ നിന്നും, വലിയ അസുഖങ്ങളിൽ നിന്നുമൊക്കെ കാത്തുരക്ഷിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരങ്ങളെ, മുസ്ലിങ്ങളായി, നല്ല മനുഷ്യരായി, നല്ല വ്യക്തികളായിട്ട് പരമാവധി കഴിയുന്നത്രയും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പ്രയാസമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിന് വരുന്ന മുഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഗ്യാസിന് വേണ്ടി അൽക്കസീമിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിലർ തട്ടിയിട്ട് ഒരുപാട് ആടുകൾ ചത്ത് പോകണ്ടായി. അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ മഹത്തായ ഫളല് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ദുരിതവും ദുഃഖവും പ്രയാസവും അല്ലാഹു മാറ്റി പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഏതാനും ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. സാധാരണഗതിയിലുള്ള ഒരു ക്ലാസ്സല്ല ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് ഞങ്ങളിവിടെ അസറിന് വന്നതാണ്. ഒരു സ്പെഷ്യൽ ക്യാമ്പുണ്ടായിരുന്നു. അസർ നമസ്കാര ശേഷം ഏകദേശം 7:20 വരെ ആ ക്യാമ്പിലായിരുന്നു. അപ്പോൾ എന്ന് മാത്രമല്ല, മറ്റന്നാൾ ഇൻഷാല്ലാ റബ്ബ് തോഫീക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് ഏകദേശം 100 ആളുകൾ ഉംറക്ക് പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ആളുകൾ ഇൻഷാല്ലാ മലയാളികളും നമ്മുടെ തമിഴ്നാട്ടുകാരുമായിട്ടുള്ള ഏകദേശം 15 നമ്മൾ ഉംറക്ക് പോകാണ്. അല്ലാഹു തആല ആ യാത്രയൊക്കെ വളരെ ഭംഗിയാക്കി, ഒരു പ്രയാസവുമില്ലാതെ സുന്നത്തനുസരിച്ച് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ പരിശുദ്ധമായ കർമ്മം നിർവഹിച്ച് മദീനയും സന്ദർശിച്ച് തിരിച്ചു വരാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവർ, നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുവാൻ ചില കാര്യങ്ങൾ, നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന, അവൻ അഭിമുഖീകരിക്കുന്ന പലതരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നൊരു അധ്യായമാണ്. ജനനം അതിൽ പറയുന്നുണ്ട്. മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഈ കുട്ടി, ഗർഭസ്ഥ ശിശു അത് വളരുന്നതും, അവൻ ജനിച്ച് വീഴുന്നതും, അങ്ങനെ പ്രായമായി അവൻ മരിക്കുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഈ സൂറത്തിലെ സൂറത്തുൽ മുഅ്മിനൂൻ ഖുർആനിലെ 23-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ മുഅ്മിനൂൻ. അതിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, ഫഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഫല അൻസാബ ബൈനഹും യൗമഇദിൻ, അന്ന് അവർക്കിടയിൽ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല, വലാ യതസാഅലൂൻ, പരസ്പരം ചോദിച്ചറിയുകയുമില്ല. കാഹളത്തിൽ പരലോകത്ത് ഇത് കാഹളത്തിലൂതുക, അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. അപ്പം ആഹ്റത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് കാഹളത്തിലൂതും, അപ്പോഴാണ് അന്ത്യദിനം ഖിയാമത്ത് നാൾ സംഭവിക്കുക. വീണ്ടും അല്ലാഹു തആല ഊതാൻ കൽപ്പിക്കും. അപ്പോൾ ലോകം നശിച്ച് ആളുകളൊക്കെ ഖബറിനകത്തോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ മരണപ്പെട്ടിട്ടുള്ളത്, മരിച്ചു വീണിട്ടുള്ളത്, അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ അതിന് മുന്നോടിയായിട്ടൊരു കാഹളത്തിൽ വീണ്ടും ഊതും. അപ്പോഴാണ് എഴുന്നേറ്റ് വരിക, ഭൂമി പിളർന്ന്, ഖബറുകൾ പിളർന്ന്, ആളുകൾ മഹ്ശറയിലേക്ക് ഓടിപ്പോകും. അങ്ങനെ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിൽ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. മാതാവ്, പിതാവ്, മക്കൾ, ഫ്രണ്ട്സ്, അയൽവാസികൾ, ഇങ്ങനെയൊക്കെയുള്ള ആ സ്നേഹബന്ധങ്ങൾ, ആ ഒരു ബന്ധം അവിടെ ഉണ്ടാവുകയില്ല. നഫ്സി നഫ്സി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, സ്വന്തം കാര്യം, ഈ അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക. വലാ യതസാഅലൂൻ, പരസ്പരം ചോദിക്കുക. പിന്നെ നമ്മളിപ്പോൾ ഒരാളെ കണ്ടുമുട്ടിയാൽ, ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നായിട്ട് വന്നാൽ, നമ്മുടെ റൂമിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ അതിഥിയായി വന്നാൽ, ഗസ്റ്റായിട്ട് വന്നാൽ, അദ്ദേഹത്തോട് ചോദിച്ചറിയുന്നു. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആരാണെങ്കിലും പരസ്പരം വിവരങ്ങൾ അന്വേഷിക്കുന്നു. എന്നാൽ പരലോകത്ത് വലായത്തെ സാ അലൂൻ, അവിടെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതിലെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുകയാണ്, ഐലാ തംഫൗൽ അൻസാബു യൗമ ഇദിൻ, ആ ദിവസം, അന്നേ ദിവസം ഈ ബന്ധങ്ങളൊന്നും തന്നെ ഉപകാരപ്പെടുകയില്ല. ലാ തംഫൗൽ അൻസാബു യൗമ ഇദിൻ വലാ യുർസി വാലിദുൻ ലിവലദി വലാ യൽവി അലൈ, അതുപോലെ മാതൃ, പിതൃ, മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധം അവിടെ ഉപകാരപ്പെടുകയില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി. ലോകത്തിൻ്റെ ഗുരു, ലോകത്തിൻ്റെ അധ്യാപകൻ ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം ദറജ, അത്രത്തോളം ഉന്നതി ആർക്കും ഇല്ല, ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ്റെ മകൾ. ആ മകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, ലാ ഉഗനി അങ്കി മിനല്ലാഹി ഷൈആ, ആഖിറത്തിൽ, പരലോകത്തിൽ മുഹമ്മദ് നബിയുടെ മകളാണ് എന്നുള്ള നിനക്ക് നിനക്കൊരു ഉപകാരവും പരലോകത്ത് ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത്തക്കിന്നാറ വലവു ബിഷിക്കി തമ്ര, ഒരു കാരക്കയുടെ ഒരു ഭാഗം അത് ദാനധർമ്മം നിർവഹിച്ചിട്ടെങ്കിലും നരകത്തെ നീ സൂക്ഷിച്ചോ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് ആ ഒരു അത് നൽകുന്ന പാഠം? എന്താണ്? ലോകത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനീയനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ മകൾ, കരളിൻ്റെ കഷ്ണം എന്ന് നബി തന്നെ അവിടുത്തെ ആ പരിശുദ്ധമായ നാവുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ള മകൾ, ആ മകളോട് പറയാണ് അല്ലാഹുവിൻ്റെ കോടതിയിൽ പരലോകത്ത് ആഖിറത്തിൽ എനിക്ക് നിനക്ക് വേണ്ടിയിട്ടൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല.
അതാണ് ഇനി നിങ്ങൾ ഈ ആയത്ത് മനസ്സിലാക്കുക. എന്താ ഫൈദാ നുഫിഖ ഫിസൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ അന്ന് അവർക്കിടയിൽ ഒരു ബന്ധങ്ങളും ഉണ്ടാവുകയില്ല. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് ലാ തംഫൗൽ അൻസാബു യൗമഇദിൻ, അന്നേ ദിവസം ഈ ബന്ധങ്ങൾ ഉപകാരപ്പെടുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയിലും അത് തന്നെയാണ് പറയുന്നത്. എന്താ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്? സൂറത്തു ഷുഅറയിൽ പറയുന്നുണ്ട് റബ്ബിലാ തുഖ്സിനി യൗമ യുബാസൂൻ യൗമ ലാ യംഫൗ മാലും വലാ ബനൂൻ, റബ്ബേ എന്നെ പരലോകത്ത് നീ അപമാനപ്പെടുത്തല്ലേ, അന്ന് യൗമ ലാ യംഫൗ മാലുൻ വലാ ബനൂൻ, സമ്പത്തോ സന്തതികളോ മക്കളോ ഉപകാരപ്പെടാത്ത ദിവസം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ് ഇതിന്ന് കിട്ടുന്നൊരു പാഠമുണ്ടല്ലോ. നമ്മളെ ഖബറിൽ നമുക്ക് രക്ഷ വേണമെങ്കിൽ, എൻ്റെ ഖബറിൽ രക്ഷ വേണമെങ്കിൽ ഞാൻ ഈ ദുനിയാവിൽ നിന്ന് അമലുകൾ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ഈ ദുനിയാവിൽ ഈമാൻ ഉണ്ടാവേണ്ടതുണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട്, അമലു സ്വാലിഹാത്തുകളുണ്ട്. മരണത്തിന് ശേഷം ഞാൻ ഇന്ന തറവാട്ടുകാരനായിരുന്നു, ഇന്ന ആളുടെ മകനാണ്, ഇന്ന ആളുടെ പിതാവാണ്, ഇന്ന ആളുകളുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രക്ഷ, ഒരു ഉപകാരം അവിടെ കിട്ടുകയില്ല എന്നുള്ളതാ. വലായ തസാ അലൂൻ, അവർ പരസ്പരം ചോദിക്കുകയില്ല, അന്വേഷണങ്ങളില്ല, പരസ്പരം കുശലാന്വേഷണങ്ങളില്ല. വിശുദ്ധ ഖുർആൻ പറയാണ് ഖാലല്ലാഹു തആല വലായ അലു ഹമീമുൻ ഹമീമാ, അടുത്ത ബന്ധുക്കൾ, ഹമീം എന്ന് പറഞ്ഞാൽ ഉറ്റമിത്രം, ക്ലോസ് ഫ്രണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്, അവർ പോലും ഒന്നും ചോദിക്കുന്നില്ല. അതാണ് പരലോകം, അതാണ് ഖിയാമത്ത് നാൾ. അംബിയാക്കൾ, അള്ളാഹു തെരഞ്ഞെടുത്ത അംബിയാക്കൾ, മുർസലീങ്ങൾ, അവർ പറയാ നഫ്സി നഫ്സി, എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറയുക. അതാണ് ഖിയാമത്ത് നാൾ. അതിൻ്റെ ആ ഭയാനകത നമ്മൾ മനസ്സിലാക്കണം, അവിടുത്തെ ഗൗരവം നമ്മൾ അറിയണം. അവിടെ രക്ഷ വേണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദുനിയാവെന്ന് നമ്മൾ അമലുകൾ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ പറയാണ് ലായസ് അലുൽ കരീബു കരീബഹു, അടുത്ത ബന്ധു തൻ്റെ അടുത്ത ബന്ധുവിനെ കുറിച്ച് ചോദിച്ചറിയുകയില്ല. വഹുവ യുബ്സിറുഹു, എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അവൻ ഇംഗ്ലണ്ടിലോ ബ്രിട്ടനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ആയതുകൊണ്ടല്ല, അവന് വഹുവ യുബ്സിറുഹു, അവന് കാണുന്നുണ്ട്, പിതാവിനൊക്കെ കാണുന്നുണ്ട്, ബന്ധുക്കളെ കാണുന്നുണ്ട്, അയൽവാസികളെ കാണുന്നുണ്ട്, സുഹൃത്തുക്കളെ കാണുന്നുണ്ട്. ഇതിൽ പറയാ ലാ യസ്അലുൽ ഖരീബു ഖരീബഹു വഹുവ യുബ്സിറുഹു വലൗ കാന അലൈഹി മിനൽ ഔസാരി മാ ഖദ് അസ്ഖല ലഹറഹു. അതായത് പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, എത്ര ബന്ധുക്കളായിരുന്നാലും അവിടുന്ന് ചോദിക്കൂല എന്നാ, അത് വളരെ വ്യക്തമാണ്, ഒരു സംശയവുമില്ല. ആ രൂപത്തിലുള്ള ഒരവസ്ഥയായിരിക്കും പരലോകത്ത് എന്നുള്ളതാ. അവിടെ നമ്മൾ രക്ഷ വേണമെങ്കിൽ നമ്മുടെ ഡിപ്പോസിറ്റ് നമ്മൾ ക്ലിയറാക്കണം. നമ്മൾക്ക് ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് നല്ല ഈമാൻ ഉണ്ടാവണം, നല്ല അമലു സ്വാലിഹാത്തുകൾ ഉണ്ടാകണം. അതാണ് പറയുന്നത് വിശുദ്ധ ഖുർആൻ. ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളെപ്പോഴും കേൾക്കാറുള്ള ഒന്ന് രണ്ട് ആയത്തുകളല്ലേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ. വിശുദ്ധ ഖുർആൻ പറയാണ് എന്താ അതിൻ്റെ അർത്ഥം, യൗമ യഫിറുൽ മർഉ മിൻ അഖീ, ഒരു വ്യക്തി തൻ്റെ സുഹൃത്തിൽ നിന്ന്, തൻ്റെ സഹോദരൻ, അഖ് എന്ന് പറയുന്ന അർത്ഥം സഹോദരൻ, ഉമ്മ പ്രസവിച്ച ജ്യേഷ്ഠാനുജന്മാർ, അവർ പരസ്പരം ഓടി അകലുന്ന, എൻ്റെ ജ്യേഷ്ഠനല്ലേ അനുജനല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹായം പ്രതീക്ഷിക്കണ്ട. വ ഉമ്മിഹി വ അബീ, മാതാവിൽ നിന്നും പിതാവിൽ നിന്നും, വ സ്വാഹിബതിഹി വ ബനീ, ഇണയിൽ നിന്ന്. സ്വാഹിബത്ത് പറഞ്ഞാൽ ഇണ, ഭാര്യ, അവരിന്നൊക്കെ ഓടി അകലും. വ ബനീ, സന്തതികളിൽ നിന്ന് എന്നുള്ളതാണ് സഹോദരങ്ങളെ. എന്നിട്ട് പറയാണ് വഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാ, ഇദാ കാന യൗമുൽ ഖിയാമ
ജമഅ അല്ലാഹു അവ്വലീന വല്ലാഖരീൻ. ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടും. ജമഅ അല്ലാഹു അവ്വലീന വല്ലാഖരീൻ, ആദ്യകാലക്കാരെയും പിന്നീട് വന്നവരെയും. ആരാണ് ആദ്യകാലക്കാർ? മഹാനായ അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിച്ചു വീഴുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. സുമ്മനാദാ മുനാദിൻ, പിന്നീട് ആ ഖിയാമത്ത് നാളിൽ വിളിച്ചു പറയപ്പെടും. വിളിച്ചിങ്ങനെ പറയുന്ന ആൾ വിളിച്ചു പറയപ്പെടും. അലാ മൻ കാന ലഹു മളലമതുൻ ഫലിയജി ഫലിയഖുദു ഹഖഹു, ആർക്കെങ്കിലും വല്ല ഹക്കും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ, ആരെങ്കിലും മർദ്ദിതനുണ്ടോ, ഏ അതായത് ആരെങ്കിലും ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ അവകാശങ്ങൾ മറ്റുള്ള ആളുകൾ എടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ആളുകൾ അവർ വരിക. ഫലിയഖുദു ഹഖഹു, അവൻ അവൻ്റെ അവകാശം എടുത്തുകൊള്ളട്ടെ. ഇപ്പോൾ നമ്മുടെ ഒരാൾ, അദ്ദേഹം പേര് എന്താണ്? ഇബ്രാഹിം എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മാസം കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം ശമ്പളം വാങ്ങിയത് പേഴ്സിൽ വെച്ചതാണ്. വുളു ചെയ്യാൻ അദ്ദേഹം വുളു ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയപ്പോഴേക്കും ആ പേഴ്സിൽ നിന്ന് ഒരു മാസത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം, ശമ്പളം മറ്റാരോ അടിച്ചു മാറ്റി. ഖിയാമത്ത് നാളിൽ പറയുകയാണ് ആ ഇബ്രാഹിം ഉണ്ടല്ലോ, ഒരു മാസത്തെ ശമ്പളം നഷ്ടപ്പെട്ട ആള്, അദ്ദേഹം വരട്ടെ. ഫലിയജി, അവൻ വരട്ടെ. ഫലിയഖുദു ഹഖഹു, അദ്ദേഹം അവൻ്റെ അവകാശം എടുത്തുകൊള്ളട്ടെ. നാ എല്ലാ ഹക്കും അവിടെ പൂർത്തീകരിക്കപ്പെടും പ്രിയമുള്ളവരെ, എല്ലാ ഹക്കും, അത് ചെറുതാണെങ്കിലും. എന്നിട്ടോ അങ്ങനെ ഫയഫ്റഹുൽ മർഉ അൻ യകൂന ലഹുൽ ഹഖു അലാ വാലിദിഹി ഔ വലദിഹി ഔ സൗജതിഹി വഇൻ കാന സഗീറൻ. ഇങ്ങനെ അവകാശങ്ങൾ ഹക്കെടുക്കാൻ ആരൊക്കെ വരിക? ഇതിൽ പറയാണ് ഓരോ മനുഷ്യനും അവന് സന്തോഷത്തോടുകൂടെ ആയിരിക്കുമെന്ന് ആ ഹക്കെടുക്കാൻ വരിക. ഒരുപക്ഷെ അലാ വാലിദിഹി, പിതാവിനെതിരെ ആയിരിക്കാം. ഔ വലദിഹി, അല്ലെങ്കിൽ മകനെതിരായിരിക്കാം, സന്തതിക്കെതിരായിരിക്കാം, മകൾക്കെതിരായിരിക്കാം. ഔ സൗജതിഹി, അല്ലെങ്കിൽ ഭാര്യക്കെതിരായിരിക്കാം. വഇൻ കാന സഗീറൻ, ചെറുതാണെങ്കിലും. അപ്പോൾ ഇതൊക്കെ എന്താ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ? അങ്ങനെ കണിശമായ നീതിയുള്ള ഒരു പരലോകമുണ്ട്. അവിടേക്ക് നമ്മൾ എന്താണ് കുറേ ഹക്ക് മറ്റുള്ള ആളുകൾ കൊടുക്കാനുള്ള രൂപത്തിൽ അങ്ങോട്ട് നമ്മൾ പോകാൻ വേണ്ടി പാടില്ല. ദുനിയാവിൽ നിന്ന് ആ ഹക്കൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ വീട്ടിയായിരിക്കണം പോകേണ്ടത്. ഒരാളെയും അനർഹമായി നമ്മൾ വേദനിപ്പിച്ചുകൂടാ. അയാളുടെ പണമെടുത്തുകൊണ്ടോ, അയാളെ ആക്ഷേപിച്ചുകൊണ്ടോ, അയാളെ മാനസികമായി ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടോ ഒന്നും നമ്മൾ ചെയ്തുകൂടാ പ്രിയമുള്ള സഹോദരങ്ങളെ. എന്നിട്ട് പറയാണ് വമിസ്ദാ കുദാലിക ഫീ കിതാബില്ലാ ഖാലല്ലാഹു തആല. അദ്ദേഹം ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാക്കുകളാ. ഇതിന് ഈ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയും. എന്താണുള്ളത്? ഫഇദാ നുഫിഖ ഫിസ്സൂർ فلا انساب بينهم يومئذ ولا يتساءلون. കാഹളത്തിൽ ഊതപ്പെട്ടാൽ അവർക്കിടയിൽ ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല, അന്നേ ദിവസം ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. ولا يتساءلون, അവർ പരസ്പരം ചോദിച്ചറിയുകയില്ല, കുശലാന്വേഷണങ്ങളില്ല. റവാഹു ഇബ്നു അബി ഹാതിം. പ്രിയമുള്ളവരെ, എന്നിട്ട് അല്ലാഹു തആല പറയാണ് ഇപ്പോൾ പരലോകത്തെ അവസ്ഥതാണ്. പക്ഷേ പരലോകത്ത് രക്ഷപ്പെടാൻ ഇനി എന്ത് ചെയ്യണം? അമലുകൾ വേണം, ഈമാന് വേണം, അമലുകൾ വേണം. അതിന് വിശുദ്ധ ഖുർആൻ പറയുക, തുടർന്നുള്ള ആയത്ത് സൂറത്തുൽ മുഅ്മിനൂൻ. നിങ്ങൾ ഒഴിവുണ്ടാകുമ്പോൾ റൂമിൽ പരിഭാഷയൊക്കെ ഉണ്ടെങ്കിൽ ഈ പിന്നെ സൂറത്തുൽ മുഅ്മിനൂൻ എടുക്കുക. അതിൻ്റെ 23 അധ്യായമാണ്. അതിലെ 102 ആയത്താണ് നമ്മൾ ഓതിയത്. 103 104 ആയത്ത് വളരെ പ്രസക്തിയുള്ളതാണ്. വമൻ ഫമൻ സഖുലത്ത് മവാസീനു, ആരുടെ തുലാസ് ഘനം തൂങ്ങുന്നുവോ, ഫഉലാഇകഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. ഫമൻ സഖുലത്ത് മവാസീനു, ആരുടെ നന്മയുടെ തുലാസാണോ ഘനം തൂങ്ങുന്നത്, ഫഉലാഇകഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. സഹോദരങ്ങളെ,
നന്മകൾ തിന്മകൾ അല്ലാഹു തആല അത് പരിശോധിക്കും, വിചാരണ ചെയ്യും, അത് അതിൻ്റെ മൂല്യം അളക്കും, അത് തൂക്കി കണക്കാക്കും. അപ്പോൾ നന്മയുടെ തുലാസ് ആരുടേതാണോ ഘനം തൂങ്ങുന്നത് അവരാണ് വിജയികൾ. അപ്പൊ നമ്മുടെ നന്മയുടെ തുലാസ് ഘനം തൂങ്ങാൻ എന്ത് ചെയ്യണം? നമ്മൾ അമലുകൾ ചെയ്യണം, ഈമാൻ വേണം. എങ്ങനെയാണ് നമ്മൾ പ്രിയമുള്ളവരെ നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുക? നമ്മുടെ അമലുകൾ, നമ്മൾ ഒരുപാട് നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സദക്കകൾ ചെയ്യുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, ആളുകളെ കണ്ടാൽ സലാം പറയുന്നു, സഹായങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഷുറൂത്തു ഖുബൂലിൽ അമൽ, അമലുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാമതെന്താ? അൽ ഈമാനു ബില്ലാഹി അസ്സ വജൽ. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഒന്നാമതായിട്ട് നമ്മൾ ആരാകട്ടെ, ഈ ലോകത്ത് ആരുമാകട്ടെ, അവൻ്റെ അമൽ അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താ? ആ പരലോകത്ത് ആഖിറത്തിൽ അവൻ്റെ അമല് ഉപകാരപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ, അസീസും ജലീലുമായിട്ടുള്ള, ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അള്ളാഹുവിൽ അവന് വിശ്വാസമുണ്ടായിരിക്കണം. അൽ ഈമാനു ബില്ലാഹി അസ്സ വജൽ, ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരിക്കണം. നമുക്കൊക്കെ വിശ്വാസമുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഒന്ന്, പ്രിയമുള്ളവരെ, അള്ളാഹുവാകുന്നു നമ്മെ പടച്ചത്, ഈ ലോകം പടച്ചത്, സർവതും സൃഷ്ടിച്ചത് ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. രണ്ട്, അവനാണ് ഇലാഹ്, അവനാണ് യഥാർത്ഥ ഇലാഹ്, ഇലാഹുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള ഇലാഹ്, ആ റബ്ബ് മാത്രമാണ്, മറ്റൊരാളുമില്ല എന്നുള്ള വിശ്വാസം ഉണ്ടാവണം നമുക്ക്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ എന്ന് പറഞ്ഞർത്ഥം ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ അല്ലാഹു ഒഴികെ. ഞാൻ ദുആ ചെയ്യുവാൻ, ഞാൻ പ്രാർത്ഥിക്കുവാൻ, ഞാൻ എൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിക്കുവാൻ ലോകത്ത് മഹാത്മാക്കളോ അമ്പിയാക്കളോ മലായിക്കത്തുകളോ ജിന്നുകളോ ഇതാരുമില്ല, സർവശക്തനായ റബ്ബ് മാത്രം. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ നടന്നു പോവുകയാണ്, ഉടനെ ഒരു വാഹനം എൻ്റെ മുമ്പിലേട്ട് വന്നു. ഉടനെ ഞാൻ എന്ത് ചെയ്യണം? റബ്ബേ എന്നാ വിളിക്കേണ്ടത്, മറ്റ് ശക്തികളെയല്ല. നടന്നു പോകുകയാണ്, ഒരു സർപ്പം, ഒരു പാമ്പ് നമ്മുടെ മുമ്പിൽ വന്നു. ഉടനെ നമ്മൾ ആരോടാ വിളിക്കേണ്ടത്? റബ്ബിനെയാണ് വിളിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അവർക്ക് പല പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നബിയുടെ അടുത്ത് ഇങ്ങനെ വന്ന് പരാതി പറയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ പറയാണ്, വീട്ടിലെ ജോലിയൊക്കെ എടുത്തിട്ട് ഇന്നത്തെ പോലെ മെഷീനറികളൊന്നുമില്ല, മിക്സിയും ഗ്രൈൻഡറൊന്നുമില്ല, കൈകൊണ്ട് അതുപോലെ തന്നെ നല്ല അമ്മി പോലും ഇല്ല. അമ്മി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ അന്ന് ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി കൈയൊക്കെ പൊട്ടി പൊളിഞ്ഞ് വിണ്ട്. അങ്ങനെ ഫാത്തിമ നബിയുടെ അടുത്ത് വരികയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഒരു ഖാദിം, ഒരു ഭൃത്യൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു, ഒരു സേവകനുണ്ടായിരുന്നാൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കണം, ദിക്റുകൾ ചൊല്ലണം, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ എന്നുള്ള ദിക്റുകൾ നീ ചൊല്ലണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, നീ രാവിലെയും വൈകുന്നേരവും യാ ഹയ്യു യാ ഖയ്യൂം അസ്തഗീസു ബിറഹ്മതിക എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ഹയ്യ് ആരാണ്? അള്ളാഹുവാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഖയ്യൂം ആരാണ്? അള്ളാഹു, എല്ലാം നിയന്ത്രിക്കുന്നവൻ. യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്ന, എന്നെന്നും ജീവിക്കുന്ന റബ്ബേ, നീ എന്ത് ചെയ്യണം? ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. കണ്ടോ, റബ്ബിനോടാണ് എല്ലാ സഹായ തേട്ടങ്ങളും പ്രാർത്ഥനകളും ഒക്കെ. ഇതാണ് നമ്മൾ എന്ത് വിഷമുണ്ടായാലും റബ്ബിനോട്. പ്രിയമുള്ളവർ, അതാണ് ഈമാനു ബില്ലാ. ഒന്നാമത് ഈമാൻ വേണം. എന്ത് പ്രയാസമുണ്ടെങ്കിലും നമ്മെ രക്ഷിക്കാൻ ആ റബ്ബിനെ കഴിയൂ, റബ്ബിന് മാത്രമേ കഴിയൂ, വേറെ ആർക്കും കഴിയൂല. എത്ര സൈന്യങ്ങൾ ഉണ്ടായിരുന്നാലും ശരി,
നമ്മളെ ജോലി, നമ്മുടെ ഭക്ഷണം, നമ്മുടെ റിസ്ക് അതാരുടെ കയ്യിലാണ്? അൽ അർസാഖു ബിയദില്ലാ, അള്ളാഹുവിൻ്റെ കയ്യിൽ, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാ. വേറൊരു ശക്തിക്കും നമ്മളെ ശമ്പളം കൂട്ടാനോ അത് കുറക്കാനോ അതൊന്നും ആര് വിചാരിച്ചാലും നടക്കൂല. നമ്മുടെ ജോലി മുടക്കാനോ ഇതും കഴിയില്ല. എല്ലാവർക്കും അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ റിസ്ക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ആ റിസ്ക്, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ, റസ്സാഖ് അള്ളാഹുവാണ്. ആ ഒരു വിശ്വാസം, ഇങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ പരലോക അള്ളാഹു നമ്മെ വിചാരണ ചെയ്യും എന്നുള്ള ബോധം കൂടെ ഉണ്ടാവണം. എന്നിട്ട് പറയാണ് എന്താ, അമലു സ്വാലിഹാത്തുകൾ വേണം. ഈമാൻ മാത്രം മതിയോ പോരാ, അമലു സ്വാലിഹാത്തുകൾ വേണം. എന്നാൽ അമലുകൾ മാത്രം മതിയോ അതുപോരാ, ഈമാന് വേണം. അപ്പോൾ ഈമാൻ വേണം, അമലു സ്വാലിഹാത്തുകൾ വേണം, മനസ്സിൽ അടിയുറച്ച വിശ്വാസം വേണം, സൽക്കർമ്മങ്ങൾ വേണം. എനിക്ക് ഈമാനുണ്ട് എന്ന് പറഞ്ഞ് പള്ളിയുടെ മൂലയിൽ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, അല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ മതിയോ പോരാ. അലന്തി ചെയ്യണം, അഞ്ചു നേരം നമസ്കരിക്കണം, അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. കഴിയുന്നത്ര നന്മ ചെയ്യണം, അനാഥകളോട് കാരുണ്യം കാണിക്കണം, പാവപ്പെട്ടവരോടും ദുർബലരോടും വിധവകളോടും രോഗികളോടും അദ്ദേഹം അവരുടെ അവകാശങ്ങൾ, കടമകൾ, കടപ്പാടുകൾ നിർവഹിക്കണം. ഇതാണ് അങ്ങനെ ആ അമലു സ്വാലിഹാത്തുകൾ. അമലു സ്വാലിഹാത്തുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ പെടും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന വഴിയിലെ ഒരു ഉപദ്രവം നീക്കം ചെയ്യൽ പോലും എന്താ, അമലു സ്വാലിഹാത്തുകളാണ്. മനസ്സിലായല്ലോ? ഒരേ മുള്ള, കല്ല്, കുപ്പിച്ചില്ലേ, ഇതൊക്കെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലാണ്. അത് നീക്കം ചെയ്യൽ എന്താ, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖുന, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യൽ ഈമാനിൻ്റെ ഭാഗമാണെന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയുള്ള അമലു സ്വാലിഹാത്തുകൾ വേണം. ഒരു രോഗി എന്തെല്ലാം രോഗങ്ങളാണ് പ്രിയമുള്ളവരെ, അയാൾക്കാരും സഹായിക്കാനില്ല. നമ്മുടെ പോക്കറ്റിൽ 10 രൂപയാണ്, അതിൽ നിന്ന് 5 രൂപ നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ അത് അമലു സ്വാലിഹാത്താണ്. ഇത് ഇങ്ങനെയുള്ള അമലു സ്വാലിഹാത്തുകൾ നമുക്ക് വേണം. എന്നിട്ട് പറയാണ് അതാണ് ഗനം തൂങ്ങുക. അതെങ്ങനെ, എപ്പോഴാണ് ഗനം തൂങ്ങുക? കുറേ അമലുകൾ ചെയ്യാന്നുള്ളല്ല, ചെയ്യുമ്പോൾ ഇഖ്ലാസോടുകൂടെ ചെയ്യണം, ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണം. കാരണം എന്താ, അള്ളാഹുവിൻ്റെ രണാങ്കണത്തിൽ പോരാടിയിട്ടുള്ള, യുദ്ധം ചെയ്തിട്ടുള്ള ആളുകൾ നരകത്തിൽ പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്ത ആളുകൾ നരകത്തിൽ പോയിട്ടുണ്ട്, ഒരുപാട് ഇൽമുള്ള ആളുകൾ നരകത്തിൽ പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരിക്കൽ പരലോകത്ത് 3 ആളുകളെ കൊണ്ടുവരുന്നു. ഒരാൾ നല്ല യോദ്ധാവാണ്, നല്ല സൈനികനാണ്, നല്ല സോൾജിയറാണ് അദ്ദേഹം. അദ്ദേഹത്തോട് അള്ളാഹു ചോദിക്കാം, നിനക്ക് നല്ല യുദ്ധം ചെയ്യാനുള്ള കഴിവും അറിവും ഒക്കെ തന്ത്രങ്ങളൊക്കെ തന്നിരുന്നല്ലോ, നീ എന്ത് ചെയ്തു? അപ്പം അദ്ദേഹം പറയും, ഞാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് പോരാടിയിട്ടുണ്ട്, അങ്ങനെ ഞാൻ എൻ്റെ ജീവൻ തന്നെ ബലികഴിച്ചിട്ടുണ്ട്, രക്തസാക്ഷിയായിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട് എന്ന് പറയാം. അപ്പം അള്ളാഹു പറയാണ്, കദബ്ത, നീ കളവാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ കദ്ദാബ് എന്ന് പറയാറില്ലേ, അള്ളാഹു പറയാണ് കദബ്ത, നീ കളവാണ് പറഞ്ഞത്. വേറൊരാൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു, അയാൾ പരലോകത്ത് കൊണ്ടുവരാൻ അയാളോട് പറഞ്ഞു, നീ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നല്ലോ, ഒരുപാട് സമ്പത്ത്. അദ്ദേഹം പറയാണ്, അള്ളാഹുവേ, ഞാൻ പാവപ്പെട്ടവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് നിൻ്റെ മാർഗത്തിൽ ഒരുപാട് ചെലവഴിച്ചു, സകാത്ത് കൊടുത്തു, സദക്ക കൊടുത്തു. പക്ഷേ അള്ളാഹു പറയാണ്, നീ കളവാണ് പറഞ്ഞത്, നുണയാണ് പറഞ്ഞത്. അങ്ങനെ മലായിക്കത്തുകൾ അദ്ദേഹത്തെ നരകത്തിലേക്ക് എടുത്തെറിയുകയാണ്. ഒരുപാട് ഇൽമുള്ള, ഖുർആനക്കറിയുന്ന ഒരാൾ അയാളിങ്ങനെ ജനങ്ങളോടൊക്കെ വയലു പറഞ്ഞ്, ജനങ്ങളൊക്കെ ഇങ്ങനെ ഉപദേശിച്ച് അയാളോട് പറയാ, നിനക്കൊരുപാട് അറിവ് തന്നിരുന്നല്ലോ, ഒരുപാട് വിജ്ഞാനം തന്നിരുന്നല്ലോ, ഇൽമ് തന്നിരുന്നല്ലോ, നീ എന്ത് ചെയ്തു? അദ്ദേഹം പറയാ, ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ, ഒരുപാട് പ്രബോധനം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളെ ഉപദേശിച്ചിട്ടുണ്ട്, കണ്ണിൽ കണ്ടോലോടൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പം അല്ലാഹു പറയാണ്, കദബ്ത, നീ കളവാണ് പറഞ്ഞത്. എന്താ കാരണം? അവരുടെ മനസ്സിൽ
പരലോകത്തെ വിജയല്ല, അള്ളാഹിൻ്റെ പൊരുത്തല്ല, അള്ളാഹിൻ്റെ വജഹല്ല അവരുടെ മനസ്സിൽ. മറിച്ചെന്തായിരുന്നു? ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ അറിയട്ടെ, ജനങ്ങളുടെ ഇടയിൽ ഞാൻ വലിയ ആളാകട്ടെ എന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെയുള്ള ആളുകളുടെ ഘനം തൂങ്ങുമോ? തുലാസ് ഘനം തൂങ്ങുമോ? ഇല്ല. അവരെ സംബന്ധിച്ച് ആ വിശുദ്ധ ഖുർആൻ പറയുന്നത് വമൻ ഖഫ്ഫത്ത് മവാസീനു, അവരുടെ ആരുടെ തുലാസ് ഘനം കുറഞ്ഞുവോ, അപ്പോൾ അമലുകൾ ഉണ്ടെങ്കിലും ഘനം കുറയും. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെയാണ് ഘനം കുറയുക? കുറേ അമലുകൾ ഉണ്ടെങ്കിലും ഘനം കുറഞ്ഞത് എങ്ങനെയാണ്? ഈ കഥയിലൂടെ ഇഖ്ലാസ് ഇല്ലാതെ പോയി. മനസ്സിലായല്ലോ? ഫഉലാഇക്കല്ലദീന ഖസിറു അൻഫുസഹും, അവർ സ്വന്തം നഫ്സിന് നഷ്ടപ്പെട്ട ആളുകളാണ്, പരാജിതരാണ്, അവർ തോറ്റുപോയവരാണ്. ഫീ ജഹന്നമ ഖാലിദൂൻ, അവർ നരകത്തിൽ നിത്യവാസികളായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള ആളുകൾ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ ഖാരിയയിൽ പറയുന്നുണ്ടല്ലോ, അൽ ഖാരിഅത്തു മൽ ഖാരിഅ എന്നുള്ള അധ്യായത്തിൽ പറയുന്നില്ലേ, ഫഅമ്മാ മൻ സകുലത്ത് മവാസീനു ഫഹുവ ഫീ ഈശത്തിർ റാലിയ, ആരുടെ തുലാസ് ഘനം തൂങ്ങുന്നുവോ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. എന്നാലോ അമ്മാമൻ ഖഫത്ത് മവാസീനു ഫഉമ്മുഹു ഹാവിയ, ആരുടെ തുലാസ് ഘനം കുറഞ്ഞുവോ അവനോ അവൻ്റെ സങ്കേതം ഹാവിയത്താണ്. വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ, അത് ചൂടേറിയ നരകമായിരിക്കും എന്നുള്ളതാ പ്രിയമുള്ളവരെ. അപ്പൊ നമുക്ക് ഈമാൻ ഉണ്ടാവണം, അള്ളാഹുവിനോട് മാത്രം നമ്മൾ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അള്ളാഹുവാണ് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാവരും നിങ്ങളെ കൈയൊഴിഞ്ഞാലും, നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും കൈയൊഴിഞ്ഞാലും, അള്ളാഹു എന്നെ രക്ഷിക്കും എന്നുള്ള ചിന്ത വിശ്വാസം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ഈമാനും അമലു സ്വാലിഹാത്തുകളും നമുക്കുണ്ടാവണം. അങ്ങനെ നമ്മൾ ഈമാനോടുകൂടെ ജീവിച്ചു പോയാൽ നമ്മുടെ തുലാസ് ഘനം തൂങ്ങും, സ്വർഗം ലഭിക്കും. എങ്ങനെയുള്ള കോടതിയിൽ? ആരും സഹായിക്കാനില്ലാത്ത കോടതിയിൽ. അല്ലാഹു നമുക്ക് കാത്തു രക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആത്തനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തും വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.